നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്തോ പസഫിക് സമുദ്ര മേഖലയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ ക്വാഡ് സഖ്യത്തിൽ ഏറ്റവും പ്രബലമായ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് അതുവഴി ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ഒപ്പം നിൽക്കാൻ അമേരിക്ക തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പകരം ഇന്ത്യയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ചൈന എന്ന പൊതുശത്രുവിനെ തീർക്കാനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ശക്തി കൂട്ടാൻ തന്നെയാണ്. ഏതായാലും ജോ ബൈഡൻ താല്പര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു. എല്ലാ ആയുധ സന്നാഹങ്ങളും എല്ലാ പടക്കോപ്പുകളും ഒരുക്കി അമേരിക്ക ഏത് നിമിഷവും ചൈനയ്ക്കെതിരെ തിരിയുമോ എന്ന് ലോക സമൂഹം കണക്കുകൂട്ടുമ്പോൾ തന്നെയാണ് ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്കൊപ്പം നിന്നുകൊണ്ട് ചൈനയ്ക്ക് കൃത്യമായി സന്ദേശം നൽകി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കും. പല വെല്ലുവിളികളും ഒരേ സമയം നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. അതിർത്തി പ്രദേശങ്ങളിലെ ചൈനയുടെ പെരുമാറ്റം ഇന്ത്യയെ വളരെയധികം പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും രംഗത്ത് വരുമ്പോൾ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യവുമായി ചേർന്നു പോകുന്നതിൽ അഭിമാനമാണുള്ളതെന്ന് പറയുമ്പോൾ ചൈനയ്ക്കുള്ള ഇരുട്ടടി തന്നെയാണത്. ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടും, അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് വൈറ്റ് ഹൗസ് പറയുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ ചൈന ഇന്ത്യക്ക് നേരെ തിരിഞ്ഞാൽ അവിടെ അമേരിക്കൻ പിന്തുണ ഉണ്ടാകുമെന്നൊരു പരോക്ഷ സൂചന കൂടി അമേരിക്കൻ വാക്കുകളിലുണ്ട്. ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി പുറത്തിറക്കിയ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിക് റിപ്പോർട്ടിലും ഇന്ത്യയെ തന്ത്രപ്രധാനമായ പങ്കാളിയായി സൂചിപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പുതിയ നീക്കങ്ങളിൽ ഇന്ത്യക്കൊപ്പം അമേരിക്ക ഉണ്ടാകുമെന്ന് ഉറപ്പിക്കേണ്ടി വരുന്നത്. മുൻ ഭരണകൂടങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇന്ത്യയുമായി നടത്തുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ദക്ഷിണേഷ്യയിൽ സ്ഥിരതയുണ്ടാക്കാൻ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് പ്രാദേശിക ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ തന്ത്രം തന്നെ മെനയാൻ പോവുകയാണ്. ആരോഗ്യം, സൈബർ സ്പേസ്, ബഹിരാകാശം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നിച്ചു പോകുമെന്ന് പറയുമ്പോൾ രണ്ട് ലോകശക്തികൾ ഒന്നിക്കുമ്പോൾ അത് ചൈനയ്ക്കുള്ള തിരിച്ചടി തന്നെയാകും. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കും. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ചൈനീസ് പെരുമാറ്റം, രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, നിരന്തരം ഇന്ത്യക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ചൈനയെ നേരിടുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും പയറ്റാൻ ഒരുങ്ങുന്നത്. ഓസ്ട്രേലിയയിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീർക്കുന്ന ചൈന ഇന്ത്യയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്നു. സ്വാഭാവികമായും ഓസ്ട്രേലിയയും ഇന്ത്യയും അമേരിക്കയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ക്വാഡ് സഖ്യം അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെ നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ പ്രസ്താവനകളിൽ നിന്നും ചേർത്ത് വായിക്കേണ്ടത്. ദക്ഷിണ കിഴക്കൻ ചൈന കടലിലെ അയൽക്കാരുമായി പ്രശ്നങ്ങളും ചൈന സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക്കിന് സുസ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ ഏറ്റവും മികച്ച ശക്തിയാകാൻ മറ്റ് ലോകരാജ്യങ്ങൾ ഒന്നിച്ച് കൈകോർക്കുമ്പോൾ അവിടെ ഏറ്റവും മികച്ച ശക്തിയാകാൻ ചൈന നടത്തുന്ന സാമ്പത്തിക, നയപര, സൈനിക, സാങ്കേതിക വിദ്യ നീക്കങ്ങൾക്കെതിരെയാണ് ക്വാഡ് സഖ്യത്തിലൂടെ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഒന്നിക്കുന്നത്. ചൈന ഉയർത്തുന്ന ഭീഷണി ലോകമാകെയുണ്ടെങ്കിലും ഇൻഡോ പസഫിക് മേഖലയിൽ അത് വലിയ ചോദ്യമായി മാറുന്നത് കൊണ്ട് തന്നെയാണ് പുതിയ സ്ട്രാറ്റജിക് റിപ്പോർട്ടിലൂടെ ചൈനയെ വരിഞ്ഞു മുറുക്കാൻ നാല് ലോകശക്തികളും ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.